ഹലോ ഫ്രണ്ട്സ്, ഖാൻ സ്റ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾ പല യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന പലരും ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ, കാണുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിടുന്ന വീഡിയോയ്ക്ക് മാച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ആവശ്യം വരും. സോ അത്തരം മ്യൂസിക്കുകൾ കോപ്പിറൈറ്റ് വയലേഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി യൂട്യൂബ് തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സൈറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോം തുറക്കാം. ക്രോമില്ല, സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടെക്സ്റ്റ് ഒരു നോട്ട് പാഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുന്നു. ഇത് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ, ഐ മീൻ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് സെക്ഷനിൽ ഞാൻ കൊടുക്കാം ഈ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഈസി ആയിട്ട് സൈറ്റിലേക്ക് ചെല്ലാൻ പറ്റും. യൂട്യൂബിൻ്റെ തന്നെ ഒരു സൈറ്റാണ്. ഓക്കെ, ഓഡിയോ ലൈബ്രറി ഉണ്ടോ? ഇത് യൂട്യൂബിൻ്റെയാണ്, നിങ്ങൾ ആ ലിങ്ക് അഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മ്യൂസിക് ക്ലിപ്പുകൾ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. കണ്ട ആദ്യം തന്നെ കാണുന്നത് ഫ്രീ മ്യൂസിക്കാണ്. അടുത്ത ടാബിൽ നമുക്ക് സൗണ്ട് എഫക്ട്സ് ആണ്. സൗണ്ട് എഫക്ട്സിൽ നിങ്ങൾക്ക് അത് കാറ്റഗറി ഉണ്ട്. കാറ്റഗറി എന്ന് ഏത് തരം കാറ്റഗറിയിലുള്ള ഒരു സൗണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ പർട്ടിക്കുലർ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ ലിസ്റ്റ് അതിനനുസരിച്ച് വരും, ഫിൽട്ടർ ചെയ്ത് വരും. അതിനുശേഷം നിങ്ങൾക്ക് അതിന് ഈ വലതുവശത്തുള്ള ഈ ഡൗൺ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിനിപ്പുറത്ത് ഇത് ഫ്രീ മ്യൂസിക്കാണ്. ഇതൊരു ഫുൾ ലെങ്ത് മ്യൂസിക് ഫയലുകളാണ് ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾ ആട്രിബ്യൂഷൻ കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കേണ്ടാത്തതായിട്ടുള്ളതുണ്ട്. ഓക്കെ, ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മ്യൂസിക് ഫയലിനെ കുറിച്ചുള്ള വിവരം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ അതിൽ ഒരു കോപ്പിറൈറ്റ് വയലേഷൻ വരും. ഇത് ഫ്രീ ഓഫ് ഫ്രീ ടു യൂസ് മ്യൂസിക് ആണ്. എന്നാൽ പോലും ഇങ്ങനെയുള്ളത്, ഈ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നുള്ള കേസിൽ നിങ്ങളത് ആ പാട്ടിനെക്കുറിച്ച് ആ ട്രാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഓക്കെ, അല്ലാത്തത് ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് ആണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട, മനസ്സിലായോ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ഫിൽറ്ററിൽ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലുള്ള ഒരു മ്യൂസിക് ഫയലാണ് ആവശ്യം, അതിനനുസരിച്ച് ആ ഫിൽറ്ററിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫയൽ ഫിൽറ്ററിൽ വരും. പിന്നെ അടുത്ത് പറയുന്നത് നോക്കുക, ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ മൂഡ്, ഏത് തരം മൂഡിന് യോജിക്കുന്ന മ്യൂസിക്കാണോ ആ മൂഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൂഡിനനുസരിച്ചുള്ള പാട്ടുകൾ ഫിൽറ്റർ ചെയ്ത് വരും. ഇത് ജോണർ, ഏത് തരം കാറ്റഗറിയിലുള്ള ഏത് ജോണറിൽപ്പെട്ട മ്യൂസിക്കാണ് ആവശ്യം, ആ ജോണറിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്താൽ അതും എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ട്രാക്ക്, ആദ്യം ഈ വന്നിരിക്കുന്ന ഈ ഒരു ട്രാക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് പ്രിവ്യൂ പോലെ കേൾക്കാൻ പറ്റും, ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേട്ടോ, കണ്ടു, പാട്ട് വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് അത് കുറച്ചേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കുന്ന ട്രാക്കാണ്. അടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഈ ട്രാക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കാം അല്ലേ? ഇപ്പം കേൾക്കുന്ന ട്രാക്ക് കുറച്ച് രസകരമായിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ പ്രിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വലതുവശത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യുന്നതിനെ നോക്കാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് വരും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ലൈബ്രറിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ആൾക്കാർക്ക്, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അതിൽ ട്യൂട്ടോറിയൽസ് ഉണ്ട് എക്സലിൻ്റെ, അത് കാണുക. പിന്നെ ചില സോഫ്റ്റ്വെയർസ് പരിചയപ്പെടുത്തിയിരുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.
അതുവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം ആൻഡ് സേഫ്. താങ്ക് യു.